ഇനി നിങ്ങൾ ഈ ചോദ്യം എഴുതുക. ഒരു മട്ട ത്രികോണത്തിന്റെ കർണം എച്ചു അന്തർവൃത്തത്തിന്റെ ആരം ആറ് ആണെങ്കിൽ ത്രികോണത്തിന്റെ പരപ്പളവ് ആറ് ഇൻറ്റു എച്ച് പ്ലസ് ആർ ആണെന്ന് തെളിയിക്കുക. ഇതാണ് ചോദ്യം. ത്രികോണത്തിന്റെ പരപ്പളവിനെ അന്തർവൃത്ത ആരവുമായി ബന്ധിപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എന്നത് എന്തായിരിക്കും? ആർ ഇൻറ്റു എസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ആർ എന്നത് അന്തർവൃത്ത ആരവും എസ് എന്നത് ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതിയുമാണ്. ഈ ഒരു ആശയം വെച്ചിട്ടാണ് നമ്മൾ ഈ കണക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു മട്ട ത്രികോണം വരച്ചിട്ടുണ്ട്. മട്ട ത്രികോണത്തിലെ കേന്ദ്രം വൃത്ത കേന്ദ്രം എന്നുള്ള അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ ഈ കേന്ദ്രത്തിൽ നിന്ന് ലംബം വരക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? അന്തർവൃത്ത ആരമായിരിക്കും. അതേപോലെ ഇങ്ങോട്ടേക്ക് നമുക്ക് വരയ്ക്കാൻ കഴിയും, അതും അന്തർവൃത്ത ആരമാണ്. ഇവിടെ ഓ എന്ന് അടയാളപ്പെടുത്തി. ത്രികോണത്തിന്റെ വശങ്ങൾ വൃത്തത്തിന്റെ തൊടുവരകളാണ്. അത് പി ക്യൂ ആർ എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു എന്ന് നമുക്കറിയാം അല്ലെ. ഇവിടെ ഒ പി ബി പരിഗണിക്കുക. ഈ ഒ പി ബി ക്യു എന്തായിരിക്കും? ഒ പി ബി ക്യു. ഈ ഒ പി ബി ക്യൂവിൽ നമുക്ക് എങ്ങനെ എന്ത് പറയാം? കോൺ ഇത് 90 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ്? ആരവും ഇങ്ങനെ എഴുതാം. ഒ പി ബി ക്യൂവിൽ കോൺ പി സമം കോൺ ബി സമം കോൺ ക്യു സമം കോൺ ഒ സമം 90 ഡിഗ്രി. എല്ലാ കോണുകളും 90 ഡിഗ്രിയാണ്. അതായത് ഇത് ആരവും തൊടുവരയും. ഇത് മട്ടത്രികോണത്തിന്റെ കോൺ, ഇവിടെ ആരവും തൊടുവരയും. അപ്പൊ നാലാമത്തെ കോൺ തൊടുവരയാണ്. അതുകൂടാതെ ഒ പി സമം എന്താ ഓക്കെ അല്ലെ. ഒരു ചതുർഭുജത്തിന്റെ എല്ലാ കോണുകളും 90 ഡിഗ്രി ആണെങ്കിൽ അതിന് രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ ചതുരമായിരിക്കും അല്ലെങ്കിൽ സമചതുരമായിരിക്കുന്നതാണ് അല്ലെ. പക്ഷെ ഇവിടെ അടുത്തടുത്ത വശങ്ങൾ തുല്യമായത് കൊണ്ട് നമുക്ക് എന്തു പറയാം? അതൊരു സമചതുരമായിരിക്കും. നമുക്ക് എഴുതാം ഒ പി ബി ക്യു എന്താണ്? ഒരു സമചതുരമാണ് എന്ന് നമ്മൾ കണ്ടെത്തി. ഒ പി ബി ക്യു ഒരു സമചതുരമാണ്. ഇത്തരം ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി എവിടെയെങ്കിലും ഈ ചോദ്യങ്ങൾ ഈ ഇത്ര ചിത്രം വന്നു കഴിഞ്ഞാൽ അത് സമചതുരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നോക്കാം, ഇവിടെ ബി ക്യൂ ബി പിയും തുല്യമാണ്. അത് ഇങ്ങനെ എഴുതാം, ബി പി സമം ബി ക്യൂ സമം എന്താണ്? അത് ആരമാണ്, അന്തർവൃത്ത ആരമാണ്. ബി പി സമം ബി ക്യൂ സമം ആർ. അതുപോലെ നമുക്ക് ഇവിടെ എ പിയും എ ആറും തുല്യമായിരിക്കും. എക്സ് എന്ന് കൊടുക്കാം. എ പി സമം എ ആർ സമം എന്ത് എഴുതാം? എക്സ് എന്ന് എഴുതാം. മൂന്നാമത്തെ ബിന്ദുവിൽ തൊടുവരാ സി ക്യു. സി ക്യു സമം സി ആർ സമം വൈ എന്ന് കൊടുക്കാം. ഇത് വൈ ആണ്. അപ്പൊ നമ്മൾ എനിക്ക് വൈ. ഇനി ത്രികോണത്തിന്റെ ചുറ്റളവാണ് നമ്മൾ കാണുന്നത്. ത്രികോണത്തിന്റെ ചുറ്റളവ് കാണുക. ഇവിടെ നമ്മള് ചുറ്റളവ് എഴുതാം. ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്തായിരിക്കും? എന്താണ് ചുറ്റളവ് എന്നാൽ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണ് ത്രികോണ ചുറ്റളവ്. ഇവിടെ എ ബി എന്ന് പറയുന്നത് എക്സ് പ്ലസ് ആർ, എക്സ് പ്ലസ് ആർ ആണ്. ബി സി എന്ന് പറയുന്നത് ആർ പ്ലസ് വൈ ആണ്. എ സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്, എക്സ് പ്ലസ് വൈ. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സും എക്സും കൂടുമ്പോൾ രണ്ട് എക്സ് പ്ലസ് രണ്ട് വൈ പ്ലസ് രണ്ട് ആർ എന്ന് ലഭിക്കും. രണ്ട് എക്സ് പ്ലസ് രണ്ട് വൈ സമം രണ്ട് ആർ സമം നമുക്ക് ഇങ്ങനെ എഴുതാം, രണ്ടേ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ആർ എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതാം. രണ്ടേ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ആർ എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ എസ് എന്തായിരിക്കും? എസ് സമം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോ എസ് സമം എങ്ങനെ എഴുതാം? എസ് സമം ചുറ്റളവിന്റെ പകുതിയാണ്. അത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്, സെഡ് അല്ല, എക്സ് പ്ലസ് വൈ പ്ലസ് ആർ. എക്സ് പ്ലസ് വൈ പ്ലസ് ആർ ആയിരിക്കും ചുറ്റളവ്. ഇത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ് നോക്കാം. എക്സ് പ്ലസ് വൈ എന്താണ്? എക്സ് വൈ അല്ലെ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാല് ഇതിന്റെ കർണമാണ്. കർണം എച്ച് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ എഴുതാം, എച്ച് പ്ലസ് ആർ എന്ന് തന്നിട്ടു, എച്ച് പ്ലസ് ആർ. അപ്പൊ എസ് സമം എച്ച് പ്ലസ് ആർ എന്ന രൂപത്തിലേക്ക് മാറി. ഇനി നമുക്ക് പരപ്പളവ് കാണാം. എങ്ങനെയാണ് പരപ്പളവ് കാണുക? പരപ്പളവ് എ സമം എന്താണ് പഠിച്ചത്?
R into S ഇതാണ് വെച്ചത്. പരപ്പളവ് A സമം R into S. അന്തർവൃത്ത ആരവും ചുറ്റളവിന്റെ പകുതിയും തമ്മിലുള്ള ഗുണനഫലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പൊ എ സമം ആർ ഇൻറ്റു എസ്. അപ്പൊ ആർ ഇൻറ്റു എസ് എന്താണ് ഇവിടെ എച്ച് പ്ലസ് ആർ. അപ്പൊ ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ ആണ് പരപ്പളവ്. ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പൊ എ സമം പരപ്പളവ് സമം ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ എന്ന് നമുക്ക് തെളിയിക്കാം. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം പരിഗണിക്കാം. ഒരു സമഭുജ ത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം അതിന്റെ പരിവൃത്തത്തിന്റെ ആരത്തിന്റെ പകുതിയാണെന്ന് തെളിയിക്കുക. ഇതാണ് ചോദ്യം. നോക്കാം, നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നു നോക്കാം. ഇവിടെ സമഭുജ ത്രികോണത്തിന്റെ അന്തർവൃത്തവും പരിവൃത്ത ആരവും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. ഒരു സമഭുജ ത്രികോണം വരച്ചിരിക്കുന്നു, അതിന്റെ അന്തർവൃത്തമാണ് വരച്ചിരിക്കുന്നത്. അന്തർവൃത്തം വരച്ചിരിക്കുന്നു, അന്തർവൃത്ത കേന്ദ്രം അടയാളപ്പെടുന്നു അല്ലെ. സമഭുജ ത്രികോണത്തിന്റെ അന്തർവൃത്ത കേന്ദ്രവും പരിവൃത്ത കേന്ദ്രവും ഒരേ ബിന്ദു തന്നെയായിരിക്കും എന്ന് ഓർമ്മിക്കുക നിങ്ങൾ. ഇവിടെ ഞാൻ അന്തർവൃത്ത കേന്ദ്രമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അന്തർവൃത്ത കേന്ദ്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അന്തർവൃത്ത ആരം ഒന്ന് വരച്ചു നോക്കാം. അതാണ് അന്തർവൃത്ത ആരം എന്ന് പറയുന്നത്. ഇത് ത്രികോണത്തിന്റെ അന്തർവൃത്ത ആരമാണ്. അന്തർവൃത്ത ആരം എന്ന് പറയുന്നത് വശത്ത് ലംബമായിരിക്കും. അതുപോലെ പരിവൃത്ത ആരവും വരച്ചു, പരിവൃത്ത ആരവും വരച്ചു. അപ്പൊ ഇവിടെ ത്രികോണം നിങ്ങൾക്ക് കാണുന്നുണ്ട്, ത്രികോണം അല്ലെ, ഒരു ത്രികോണം കാണുന്നുണ്ട്. ഈ ത്രികോണത്തിന്റെ കോണുകളെ നമ്മളൊന്ന് എഴുതി നോക്കിയാലോ. ഈ ത്രികോണത്തിന്റെ കോണുകൾ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത, ആർ എന്ന് പറയുന്നത് അന്തർവൃത്ത ആരമാണ്. ആർ എന്ന് പറയുന്നത് അന്തർവൃത്ത ആരമാണ്. വലിയ ആർ എന്ന് പറയുന്നത് പരിവൃത്ത ആരം, പരിവൃത്ത ആരം. ചെറിയ ആർ എന്ന് പറയുന്നത് അന്തർവൃത്ത ആരം, വലിയ ആർ എന്ന് പറയുന്നത് പരിവൃത്ത ആരം. ഇനി ഈ ത്രികോണം നോക്കുക, ത്രികോണം ഒ പി ബി ഒന്ന് നോക്കിയാല്, ത്രികോണം ഒ പി ബിയിൽ ഈ ഒ പി ബിയിലെ കോണുകൾ എന്തായിരിക്കുമെന്ന് നോക്കുക. അത് കോൺ, അത് 90 ഡിഗ്രി ആണ്. കോൺ പി സമം 90 ഡിഗ്രി, കോൺ ബി 60 ഡിഗ്രി ആയതുകൊണ്ട് കോൺ ഒ ബി പി 30 ഡിഗ്രി ആയിരിക്കും എന്ന് പറയാം. 30 ഡിഗ്രി ആയിരിക്കും. അപ്പോ കോൺ ഓ എന്തായിരിക്കും അല്ലെ, അത് 60 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പൊ ആ ത്രികോണം എന്തായി മാറി, ത്രികോണത്തിന്റെ കോണുകൾ നമുക്ക് ഇങ്ങനെ പറയാം. എന്തൊക്കെയാണ് ത്രികോണത്തിന്റെ കോണുകൾ? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ത്രികോണമാണ്. ത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അതിന്റെ വശങ്ങളുടെ പ്രത്യേകത എന്താണ്? വശങ്ങൾ ഒരു അംശബന്ധത്തിലായിരിക്കും. ഏത് അംശബന്ധമാണ് എന്ന് പറഞ്ഞു നോക്കെ. ആ 1√3:2 എന്ന അംശബന്ധത്തിലായിരിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് എഴുതാം 1√3:2 എന്ന് നോക്കാം. 30 ഡിഗ്രിക്കെതിരായ വശം എന്ന് പറഞ്ഞിട ആറാണ്, അന്തർവൃത്ത ആരമാണുള്ളത്. 30 ഡിഗ്രിക്കെതിരായ വശം ആറാണ്. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിക്കെതിരായ വശം നമുക്ക് എഴുതാം 3√ ആയിരിക്കും. 90 ഡിഗ്രിക്കെതിരായ വശം 2√ ആയിരിക്കും. ഇവിടെ പരിവൃത്ത ആരം നോക്കാം അല്ലെ. പരിവൃത്ത ആരം എന്താണ്? പരിവൃത്ത ആരം എന്ന് പറയുന്നത് ആറാണ്. ആ ആർ എന്ന് പറയുന്നത് 90 ഡിഗ്രിക്കെതിരായ വശമാണ്, 90 ഡിഗ്രിക്ക് എതിരായ വശമാണ് ആർ എന്ന് പറയുന്നത്. അപ്പോ ആർ സമം നമുക്ക് എന്ത് പറയാം, ആ 90 ഡിഗ്രിക്കെതിരായ വശമായതുകൊണ്ട് 2√ ആയിരിക്കും. 2√ ആണ്. അപ്പോ ചെറിയ ആർ സമം 1/2 ആർ എന്ന് പറയാം. അന്തർവൃത്ത ആരം സമം പരിവൃത്ത ആരത്തിന്റെ പകുതി എന്ന് പറയാം. അന്തർവൃത്ത ആരം സമം പരിവൃത്ത ആരത്തിന്റെ പകുതിയാണെന്ന് നമുക്ക് പറയാം. നിങ്ങൾ നോക്കുക, 60 ഡിഗ്രിക്കെതിരായ വശം നോക്കൂ. 60 ഡിഗ്രിക്കെതിരായത് 3√ ആണ്. ഏതാണ് 60 ഡിഗ്രിക്കെതിരായ വശം? ബി പി ആണ്, ബി പി അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ബി പി സമം √3 എന്ന് എഴുതാം. പക്ഷെ ബി പി എന്ന് പറഞ്ഞാൽ എന്താ, ബി പി എന്ന് പറഞ്ഞാൽ ബി സി എന്ന വശത്തിന്റെ പകുതിയാണ് അല്ലെ. അപ്പോ ബി സി നമുക്ക് എഴുതാൻ പറ്റും. ബി സി സമം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ബി സി സമം 2√3 ആർ. അതായത് സമഭുജ ത്രികോണത്തിന്റെ വശത്തെ നമുക്ക് എന്തിലേക്ക് മാറ്റി എഴുതാം? അന്തർവൃത്ത ആരവുമായി ബന്ധപ്പെടുത്തി എഴുതാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായല്ലോ. അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ വശത്തിനെ അന്തർവൃത്ത ആരവുമായി ബന്ധപ്പെടുത്താം, പരിവൃത്ത ആരവുമായി ബന്ധപ്പെടുത്താം. അതേപോലെ അന്തർവൃത്ത ആരവും പരിവൃത്ത ആരവും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്.